എജുട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഫോട്ടോ സിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫോട്ടോ സിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യമായിക്കൊണ്ട് നമുക്കറിയുന്നതാണ്, ഒന്നെന്താണ്, സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം, ഓക്കെ, നിർബന്ധമാണ്. രണ്ടാമതായിക്കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്കെ. ദെൻ മൂന്നാമതായിക്കൊണ്ട് എച്ച് ടു ഒ, എന്ന് വെച്ചാൽ എന്താണ്, വാട്ടർ അല്ലെങ്കിൽ ജലം, ഓക്കെ. അപ്പം എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണം ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ? ഒന്ന് സൺലൈറ്റ്, രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, മൂന്ന് എച്ച് ടു ഒ അഥവാ ജലം. ഇനി ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ സസ്യത്തിൻ്റെ ബോഡിയിലേക്ക് അഥവാ ഇലയിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമുക്കറിയാം സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഇലയിൽ തട്ടുന്നു, അതിനെ ക്ലോറോഫിൽ ഹരിതകം ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, നമുക്കറിയുന്ന കേസാണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയർ അല്ലേ, അന്തരീക്ഷത്തിലാണ് കാണപ്പെടുന്നത്, നമുക്കറിയുന്ന കേസാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇലയിൽ കാണപ്പെടുന്ന ചെറു സുഷിരമാണ് സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാലും മതി. എങ്ങനെയാണോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും സ്റ്റൊമാറ്റ വഴി അഥവാ ആസ്യരന്ധ്രം വഴി എവിടെ എത്തുന്നു, ഇലയിൽ എത്തുന്നു. അപ്പോൾ നമ്മൾ ഇത് പറയാം, ഇവിടെ നിന്ന് എവിടെ എത്തുന്നു, ലീഫിൽ അഥവാ ഇലയിൽ എത്തുന്നു. ഒരു സംശയം, എന്താണ് സ്റ്റൊമാറ്റ? നമുക്കറിയുന്ന കേസാണ്, മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഇലയുടെ ഒരു ചെറിയ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ സുഷിരമാണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഹോളാണ് എന്ത്, സ്റ്റൊമാറ്റ. അതുവഴിയാണ് എന്ത് എത്തുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നത്. ഇനി അടുത്ത് എച്ച് ടു ഒ. നമുക്കറിയാം, നമ്മളൊരു ചെറിയൊരു സസ്യത്തെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട്, വേര് അല്ലേ, കാരണം സോയിലാണ് എന്ത് കാണപ്പെടുന്നത്, എച്ച് ടു ഒ അഥവാ ജലം കാണപ്പെടുന്നത്. ഈ ജലം വേരിലൂടെ, റൂട്ടിലൂടെ, അപ്പം നമുക്ക് ഇങ്ങനെ ആരോ മാർക്ക് കൊടുക്കുക, എച്ച് ടു ഒ സോയിൽ അഥവാ മണ്ണിൽ നിന്നും റൂട്ട് അഥവാ വേര് വഴി എത്തി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൈലം ആൻഡ് ഫ്ലോയം, വാസ്കുലർ ബണ്ടിൽസ് കേട്ടിട്ടുണ്ടോ. സൈലം എന്താണ്, വേരിൽ നിന്നുമുള്ള വെള്ളത്തെ ഇലയിലേക്ക് എത്തിക്കുന്ന കുഴലാണ്, ട്യൂബാണ് എന്ത്, സൈലം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓക്കെ, സൈലം. അപ്പം എങ്ങനെയാണ് സിസ്റ്റം, നോക്ക്, ഇത് സോയിൽ മണ്ണ്, അവിടെയുള്ള ജലം വേരിലൂടെ സൈലത്തിലൂടെ എവിടെ എത്തുന്നു, ഇലയിലെത്തുന്നു, ഓക്കെ. അപ്പം എങ്ങനെയാണ് സോയിൽ മണ്ണിലൂടെ, റൂട്ടിലൂടെ, സൈലത്തിലൂടെ എവിടെ എത്തി, ഇലയിലെത്തി അഥവാ ലീവ്സിലെത്തി. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഒന്നുകൂടെ പറയാം. റിക്വയർമെൻറ്റ്സ് ഓഫ് ഫോട്ടോ സിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്, ഒന്ന് സൺലൈറ്റ്, ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ സംഭവിക്കുന്നത്, അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷത്തിൽ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ വഴി എവിടെ എത്തുന്നു, ലീവ്സ് അഥവാ ഇല. നമുക്കറിയാം കിച്ചൺ ഓഫ് ദി പ്ലാന്റ് അല്ലേ, സസ്യത്തിന് അടുക്കള എന്നറിയപ്പെടുന്ന എവിടെയാണ്, ലീഫാണ്, ഇലയാണ്, ഏ ഇലയിൽ തന്നെ എവിടെയാണ് നടക്കുന്നത്, ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണത്തിൽ. ദെൻ എങ്ങനെയാണ് ജലം എത്തുന്നത് നമുക്ക് നോക്കാം, മണ്ണിലെ സോയിലകത്തുള്ള വെള്ളം റൂട്ട് വേര് വഴി സൈലം വഴി ഇലയിലെത്തി. എന്താണ് സൈലം, ഇറ്റ് ഇസ് എ ലോങ്സ്റ്റ് ട്യൂബ് അല്ലേ, എന്താണ് ചെറിയ ട്യൂബാണ് അല്ലേ, ആ ട്യൂബിലൂടെ എന്ത് ചെയ്യുന്നു, ജലം കയറി കയറി എവിടെ എത്തുന്നു, ഇലയിലെത്തുന്നു. ചുരുക്കത്തിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള വസ്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എത്തി, സൺലൈറ്റ് എത്തി, എച്ച് ടു ഒ എത്തി. ഇനി എങ്ങനെയാണോ ഭക്ഷണം പാകം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റുഡൻസ് നമുക്ക് നോക്കാം ഫോട്ടോ സിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സ്റ്റെപ്സ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വിളിക്കാം ലൈറ്റ് ഫേസ്, എന്താ വിളിക്കുക, ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം, ഓക്കെ. അതായത് ഫോട്ടോ സിന്തസിൻ്റെ ഫസ്റ്റ് ഘട്ടത്തെ എന്താ വിളിക്കുക, ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തെ നമുക്ക് വിളിക്കാം ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം, ഓക്കെ.
അപ്പോൾ എങ്ങനെയാണോ, രണ്ട് ഘട്ടങ്ങളിലൂടെ, രണ്ട് സ്റ്റെപ്സിലൂടെയാണ് ഫോട്ടോ സിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ലൈറ്റ് ഫേസ്, എന്താണ് പ്രകാശഘട്ടം. ആദ്യം മനസ്സിലാക്കേണ്ട പോയിൻ്റ്, ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഗ്രാന എന്നുള്ള ഭാഗം? ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, ഹരിതഗണത്തിലെ ചില്ലറ കോയിൻസ് അടുക്കി വെച്ച പോലെ ഒരു ഭാഗം ഉണ്ടായിരുന്നു, എന്ത് വിളിക്കാം, ഗ്രാന എന്ന് വിളിക്കാം അല്ലേ. ഈ ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത്, ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം നടക്കുന്നത്. രണ്ടാമതായിക്കൊണ്ട് ഡാർക്ക് ഫേസ്, ഓക്കെ, ഡാർക്ക് ഫേസ് ഇവിടെ നടക്കുന്നത് അറിയാം നിങ്ങൾക്ക്, സ്ട്രോമയിലാണ്. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് സ്ട്രോമ? ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്, അതായത് ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ഈ സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നത്, ഡാർക്ക് ഫേസ്. ഇനി പ്രകാശഘട്ടം ലൈറ്റ് ഫേസ് എന്ന് വിളിക്കാനുള്ള കാരണം, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്ത് നടക്കുന്നത്, പ്രകാശഘട്ടം അഥവാ ലൈറ്റ് ഫേസ്. ചുരുക്കത്തിൽ പകൽ സമയത്ത്, ഡേ ടൈമിൽ, അതായത് സൂര്യപ്രകാശം, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം നടക്കുന്നത്. നമുക്കൊന്ന് ചുരുക്കത്തിൽ പറയാം. അതായത് സൺലൈറ്റ്, സൂര്യപ്രകാശം എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം സൂര്യപ്രകാശത്തെ ഗ്രാനയിലെ ക്ലോറോഫില്ല് അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യും. ആ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റിനെ, സൗരോർജത്തെ കെമിക്കൽ എനർജിയാക്കി മാറ്റും, അതായത് രാസോർജമാക്കി മാറ്റും. നമുക്ക് സൺലൈറ്റിനെ എന്ത് വിളിക്കാം, സോളാർ എനർജി. ഓക്കെ, സൗരോർജം എന്ന് വിളിക്കാം. മനസ്സിലാക്കുക, ലൈറ്റ് ഫേസ് ഗ്രാനയിൽ നടക്കുന്നു. എന്താണ് ആദ്യ സ്റ്റെപ്പ്? സൗരോർജം, സോളാർ എനർജി എന്താക്കി മാറ്റി, കെമിക്കൽ എനർജിയാക്കി മാറ്റി, രാസോർജമാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ സൺലൈറ്റ് എത്തിയിട്ടുണ്ടോ? ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് H2O നെ കുറിച്ചാണ്. ഓക്കെ, നമുക്കറിയാം ഇതാണ് റിക്വയർമെൻറ്റ്സ് അല്ലേ, ഇതാണ് ആവശ്യമുള്ള ഘടകങ്ങൾ. ഇതിലൊന്നാമത്തെ സൂര്യപ്രകാശം എന്ത് മാറ്റം സംഭവിച്ചു, അതിപ്പോൾ കെമിക്കൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ഇനി CO2 നമ്മൾ പ്രകാശഘട്ടത്തിൽ പറയുന്നില്ല, അത് എവിടെ പറയും, ഡാർക്ക് ഫേസിൽ. ഇനി പഠിക്കുന്ന എവിടെയാണ് H2O അഥവാ ജലം, നമുക്ക് നോക്കാം. H2O സംഭവിക്കാൻ പോകുന്നത്, H2O നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടാവുന്നതാണ് H2O അഥവാ ജലം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അത് സ്പ്ലിറ്റായിപ്പോയി, എന്നിട്ട് ഓക്സിജനെ റിമൂവ് ചെയ്തു, അത് നമുക്ക് വേണ്ട. ഓക്കെ, ഇനി ഫുഡ് ഉണ്ടാക്കുക, ഇത് വേണ്ട, ഓക്സിജൻ ആവശ്യമില്ല. ഇങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം വഴി ഓക്സിജൻ പുറത്തു വരുന്നെന്ന് പറയാനുള്ള കാരണം. അതായത് H2O ലഭിക്കുമ്പോൾ അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ വേർപിരിയുന്നു, ഓക്സിജൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇതിലെ ഹൈഡ്രജനാണ് ഇനി ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോകുമെന്ന് അറിയോ, സ്ട്രോമയിലോട്ട് പോകും. ഓക്കെ, മനസ്സിലാക്കേണ്ട പോയിന്റ്, പ്രകാശഘട്ടം ലൈറ്റ് ഫേസ് നടക്കുന്നത് എവിടെയാണ്, ഗ്രാനയിലാണ്. എന്താവശ്യമാണ്, സൂര്യപ്രകാശം അല്ലെ സൺലൈറ്റ് ആവശ്യമാണ്. എന്താ സംഭവിക്കുന്നത്, സൺലൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ദെൻ H2O സ്പ്ലിറ്റ്സ്, H2O എന്തായി, സ്പ്ലിറ്റ് ആയിപ്പോയി, വിഘടിച്ചു. എന്നിട്ട് ഓക്സിജൻ റിലീസ്ഡ് ഔട്ട്, ഓക്സിജൻ എന്ത് ചെയ്തു, പുറത്തോട്ട് ഒഴിവാക്കി. ദെൻ ഹൈഡ്രജൻ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് പറയാം. ദെൻ ഇനി ഒരു ചെറിയ പോയിന്റും കൂടെ, കെമിക്കൽ എനർജി ആയിട്ടുള്ള ഈ എനർജി രൂപം ATP എന്ന തന്മാത്രയിലാണ് സൂക്ഷിക്കുക. അപ്പം നിങ്ങൾ ഇത്ര സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി, ATP എന്ന് കേട്ട് ഓർക്കേണ്ടത് എന്താണ്, അത് എനർജിയാണ്. ഇപ്പം 10 ATP യൂസ് ചെയ്തു എന്ന് വെച്ചാൽ 10 എനർജി യൂസ് ചെയ്തു, അത് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡാർക്ക് ഫേസ് പറയാം. എവിടെയാണ് നടക്കുന്നത്, സ്ട്രോമയിലാണ്. ഡാർക്ക് ഇരുണ്ടത് എന്നാണ് അല്ലേ, എന്ന് വെച്ചാൽ എന്ത് ആവശ്യമില്ല, ലൈറ്റ് ആവശ്യമില്ല, ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ദെൻ ഇനി സംഭവിക്കാൻ പോണത്, നേരത്തെ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞില്ല, ഈ കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് ലൈറ്റ് ഫേസിൽ നിന്ന് ലഭിച്ച H2 ഹൈഡ്രജനും ഇത് രണ്ടും കമ്പൈൻ ചെയ്യണം. ഓക്കെ, നേരത്തെ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ H2 എവിടെ നിന്നാണ് കിട്ടിയത്, ലൈറ്റ് ഫേസിൽ നിന്ന്. ഓക്കെ, എന്താ സംഭവിച്ചത്, H2O സ്പ്ലിറ്റായി അല്ലേ, വിഘടിച്ചു, ഓക്സിജൻ പുറത്തോട്ട് ഒഴിവാക്കി, ബാക്കി ആരുണ്ട്, ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ എങ്ങോട്ട് വന്നിരുന്നു, സ്ട്രോമയിലോട്ട്. ദെൻ എന്ത് നടക്കുന്നു, ഡാർക്ക് ഫേസ് അല്ലേ. ശേഷം
നമ്മൾ നേരത്തെ കുറച്ച് ഊർജം എനർജി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, എ ടി പി രൂപത്തിൽ. അതും ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസ്. എന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. അതായത് പ്രകാശ സംശ്ലേഷണം നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ്. അതായത് സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അപ്പം എങ്ങനെ കിട്ടിയത്? രണ്ട് ഫേസ് വഴി അല്ലേ, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും വഴി, പ്രകാശഘട്ടവും ഇരുണ്ടഘട്ടവും വഴി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രകാശഘട്ടവും ഇരുണ്ടഘട്ടവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ലൈറ്റ് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. നമുക്കറിയാം പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. ദെൻ ഡാർക്ക് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. ഇരുണ്ടഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. ശേഷം ഇൻ ലൈറ്റ് ഫേസ് ലൈറ്റ് ഈസ് യൂസ്ഡ്. പ്രകാശഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നു. ഇൻ ഡാർക്ക് ഫേസ് ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഇരുണ്ടഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് ഫേസിലെയും ഡാർക്ക് ഫേസിലെയും ആക്ഷൻ ആണ്. എന്തൊക്കെ പ്രവർത്തനമാണ് നടക്കുന്ന പഠിക്കാൻ പോകുന്നത്. ഇൻ ലൈറ്റ് ഫേസ് വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്, ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. അതായത് പ്രകാശ ഘട്ടത്തിൽ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ദെൻ ലൈറ്റ് ഫേസിലെ സെക്കൻഡ് ആക്ഷൻ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ എ ടി പി. പ്രകാശോർജത്തെ രാസോർജമാക്കി എ ടി പിയിൽ സംഭരിക്കുന്നു. ദെൻ ഡാർക്ക് ഫേസിലെ ആക്ഷൻ നമുക്ക് നോക്കാം. എനർജി ഇൻ എ ടി പി ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. അതായത് ഇരുണ്ടഘട്ടത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത് എ ടി പിയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രകാശഘട്ടത്തെയും ഇരുണ്ടഘട്ടത്തെയും കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഒരു ഇക്വേഷൻ വഴി എങ്ങനെ പഠിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം ഫോട്ടോസിന്തസിൻ്റെ പ്രധാന ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അന്തരീക്ഷത്തിൽ നിന്നും സ്റ്റൊമാറ്റോ വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഇലയിലെത്തുന്നു. ദെൻ സെക്കൻഡ് വൺ എച്ച് ടു ഒ. നമുക്കറിയാം ജലം എങ്ങനെയാണോ മണ്ണിൽ നിന്നും വേരിലൂടെ സൈലത്തിലൂടെ ഇലയിലെത്തുന്നു. ഈ രണ്ട് പ്രൊഡക്റ്റാണ് എന്തിനാവശ്യമുള്ളത്? ഫോട്ടോ സിന്തസിന്. ഓക്കെ, ദെൻ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എച്ച് ടു ഒ സ്പ്ലിറ്റ് ആവുന്നു അല്ലേ, വിഘടിച്ചു. ദെൻ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെട്ടു. അപ്പം നമ്മൾ എന്ത് എഴുതി? ഒ ടു എന്നെഴുതി. ദെൻ ബാക്കിയുള്ള ഹൈഡ്രജനും ഈ കാർബൺ ഡയോക്സൈഡും ചേർന്നുകൊണ്ട് എന്ത് രൂപപ്പെടുന്നു? ഗ്ലൂക്കോസ്. സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് എന്ന് വിളിക്കാം, ഗ്ലൂക്കോസ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായോ? കാർബൺ ഡയോക്സൈഡും ജലവും ചേരുമ്പോൾ എന്ത് ലഭിക്കുന്നു? ഗ്ലൂക്കോസും ഓക്സിജനും. എന്താണ് ഇതിന് ആവശ്യമുള്ള മറ്റൊരു കാര്യം? സൺലൈറ്റ് അല്ലേ. അതായത് നമുക്കറിയാം ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി എ ടി പി സൂക്ഷിക്കുന്നു. അതാണ് ഈ പ്രോസസ്സ് നടക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഏതിൻ്റെ ഇക്വേഷൻ? ഫോട്ടോ സിന്തസിൻ്റെ. ഇനി നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. കാർബൺ ഡയോക്സൈഡ് സിക്സ് ആറെണ്ണമാണ്, എച്ച് ടു ഒ സിക്സ്. ഓക്കെ, അപ്പോൾ സിക്സ് സി ഒ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ, ദെൻ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് പ്ലസ് സിക്സ് ഒ ടു. ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോസിൻ്റെ ഇക്വേഷൻ എന്താണ്? സിക്സ് സി ഒ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ ഗിവ്സ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ്. അതായത് ഗ്ലൂക്കോസ് പ്ലസ് സിക്സ് ഒ ടു. ഇതൊറ്റ ഇക്വേഷൻ വന്ന് നിങ്ങൾക്ക് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും പഠിക്കാൻ. ഓക്കെ, ഈ ഗ്ലൂക്കോസിന് എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴി എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ഗ്ലൂക്കോസ് അല്ലേ. നമുക്കറിയുന്ന കേസാണ്. നിങ്ങൾ കേട്ട് കാണും ഗ്ലൂക്കോസിനെ കുറിച്ച്. നിങ്ങൾക്കറിയാം നമ്മൾ ഗ്ലൂക്കോസ് പൗഡറൊക്കെ ജസ്റ്റ് വായിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്താണ് അത് അലിഞ്ഞു പോകും എന്ന് വെച്ചാൽ ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. എന്തോ
ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ജലത്തിൽ പെട്ടെന്ന് അങ്ങ് ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? സ്റ്റോർ ചെയ്യാൻ, അതായത് ഒരു സസ്യ ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. എന്തിനെ? ഗ്ലൂക്കോസിനെ. എന്തുകൊണ്ടാണ്? ഗ്ലൂക്കോസ് ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു സ്റ്റാർച്ച്. എന്താക്കി മാറ്റുന്നു? സ്റ്റാർച്ച് അഥവാ അന്നജം. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം, എന്തിനാണ് അന്നജമാക്കി മാറ്റുന്നത്? എന്തിനാണ് മാറ്റുന്നത്? ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാൻ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണോ? ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോലബിൾ ഇൻ വാട്ടർ, ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടി എന്താക്കി മാറ്റപ്പെടുന്നു? സ്റ്റാർച്ച് അഥവാ അന്നജം. കാരണം സ്റ്റാർച്ച് എന്താണ്? ഇൻസോലബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ എന്ത് ചെയ്യുന്നില്ല, ലയിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കറിയാം സൈലത്തെക്കുറിച്ചും ഫ്ലോയത്തെക്കുറിച്ചും, അല്ലേ? സൈലവും ഫ്ലോയവും എന്താ പ്രത്യേകത? സൈലം ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ ജലവും മിനറൽസും കൊണ്ടു കൊടുക്കും, അല്ലേ? ഇലയിൽ കൊണ്ടെത്തിക്കും. ദെൻ ഉണ്ടാക്കിയ ഭക്ഷണം, ഫുഡ് കൊണ്ടുപോകുന്നതാരാണ്? ഫ്ലോയമാണ്. അതായത് മറ്റുള്ള എല്ലാ സസ്യങ്ങളുടെ ഭാഗത്തേയും കൊണ്ടു കൊടുക്കുന്നവരാണ് ഫ്ലോയമാണ്. ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള വസ്തു കൊണ്ടുപോകുന്നത് സൈലവും ഉണ്ടാക്കിയ ഫുഡ് കൊണ്ടുവരുന്നത് ഫ്ലോയവുമാണ്. ഈ ഫ്ലോയത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള സ്റ്റാർച്ചിനെ വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു. എന്താക്കിയോ? സൂക്രോസ്. എന്താക്കി മാറ്റുന്നു? സൂക്രോസ്. ഇപ്പം എന്താ സംഭവിച്ചേ? ഫോട്ടോസിന്തസിസ് നടന്നു, ഭക്ഷണം പാകം ചെയ്തു. ദെൻ അപ്പോൾ എന്ത് കിട്ടി? ഗ്ലൂക്കോസ്. പഠിച്ച ഇക്വേഷൻ ഓർമ്മയുണ്ടോ? 6CO2 + 6H2O എന്ത് ലഭിക്കുന്നു? ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസ് എന്താക്കി മാറ്റി? സ്റ്റാർച്ച് അഥവാ അന്നജം, അല്ലേ? ബിക്കോസ് എന്തുകൊണ്ടാണ്? ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോലബിൾ ഇൻ വാട്ടർ, ജലത്തിൽ പെട്ടെന്ന് ലയിക്കുന്നു. സോ എന്താക്കി മാറ്റി? സ്റ്റാർച്ച് ആക്കി മാറ്റി. ദെൻ ഈ സ്റ്റാർച്ച് ഫ്ലോയത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കി മാറ്റുന്നു? സൂക്രോസ്. ആ പരീക്ഷ ചോദിക്കണം നിങ്ങളോട്, ഫ്ലോയം വഴി ഗ്ലൂക്കോസ് ആണോ, സ്റ്റാർച്ച് ആയിട്ടാണോ, സൂക്രോസ് ആയിട്ടാണോ ഭക്ഷണം കൊണ്ടുപോകുന്നത്? എന്ത് രൂപത്തിലാണ്? സൂക്രോസ് ആയിട്ടാണ്. മനസ്സിലായോ? ഇനി അടുത്തൊരു കാര്യം, ഈ സൂക്രോസ് വീണ്ടും കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഓരോ പ്ലാന്റ്സിലും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഇൻ കേസ് ഓഫ് ട്യൂബേഴ്സ്, ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗങ്ങൾ, കിഴങ്ങ് വർഗങ്ങളിൽ ഈ സൂക്രോസ് വീണ്ടും എന്താക്കി മാറ്റപ്പെടുന്നു അറിയോ? സ്റ്റാർച്ച് അഥവാ അന്നജമാക്കി മാറ്റപ്പെടുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കിഴങ്ങ് വർഗത്തിൻ്റെ സസ്യം ഫോട്ടോസിന്തസിസ് നടത്തി ഗ്ലൂക്കോസ് ഉണ്ടാക്കി അത് സ്റ്റാർച്ചാക്കി മാറ്റി, സൂക്രോസാക്കി മാറ്റി, സ്റ്റാർച്ചാക്കി വീണ്ടും മാറ്റി, നമ്മൾ എന്ത് ചെയ്യും? ആ കിഴങ്ങ് കഴിക്കുന്നു, നമുക്ക് എന്ത് ലഭിക്കുന്നു? സ്റ്റാർച്ച് ലഭിക്കുന്നു അഥവാ അന്നജം ലഭിക്കുന്നു. ഇനി മറ്റൊരു കേസ്, ഇൻ കേസ് ഓഫ് ലെഗ്യൂംസ് അഥവാ പയർവർഗ്ഗങ്ങൾ, ഇവർ പയർവർഗ്ഗങ്ങൾ സൂക്രോസിനെ മാറ്റുന്നത് പ്രോട്ടീൻ ആക്കിയിട്ടാണ്. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പയർവർഗ്ഗം ഫോട്ടോസിന്തസിസ് നടത്തി ഗ്ലൂക്കോസ് ലഭിച്ചു, സ്റ്റാർച്ചാക്കി മാറ്റി, സൂക്രോസാക്കി മാറ്റി, അവരെന്താക്കി മാറ്റി? പ്രോട്ടീൻ. എന്ന് വെച്ചാൽ പയർവർഗ്ഗം കഴിക്കുന്ന നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു? പ്രോട്ടീൻ ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് അടുത്ത് പറയാം, ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ എന്താക്കി മാറ്റുന്നു അറിയോ? ഫാറ്റ് അഥവാ കൊഴുപ്പാക്കി മാറ്റുന്നു. ഓക്കെ, സുക്രോസ് എന്താക്കി മാറ്റുന്നു? കൊഴുപ്പാക്കി മാറ്റുന്നു. ഇനി അടുത്തത് ഫ്രൂട്ട്സ് അഥവാ പഴങ്ങൾ, ഫ്രൂട്ട്സ് മാറ്റുന്നത് ഫ്രക്ടോസ് ആക്കിയിട്ടാണ്. ഓക്കെ, മനസ്സിലാക്കണം, സൂക്രോസ് ഓരോ ചെടികളും ഓരോ സസ്യങ്ങളും പല രീതിയിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിഴങ്ങ് കഴിച്ചാൽ അന്നജം കിട്ടും, പയർ കഴിച്ചാൽ പ്രോട്ടീൻ ലഭിക്കുന്നു, എണ്ണക്കുരുക്ക് കഴിച്ചാൽ എന്ത് കിട്ടുന്നു? കൊഴുപ്പ് കിട്ടുന്നു, പഴങ്ങൾ കഴിച്ചാൽ, ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ത് കിട്ടുന്നു? ഫ്രക്ടോസ്. എന്നാൽ സൂക്രോസിനെ സൂക്രോസായി തന്നെ വെക്കുന്ന ഒരു സസ്യമാണ് ഷുഗർ കെയിൻ, അതായത് കരിമ്പ്. കരിമ്പ് എന്ത് മാറ്റുന്നില്ല? സൂക്രോസിനെ മാറ്റുന്നില്ല. എന്തായിട്ടാണ് വെക്കുന്നത്? സൂക്രോസായിട്ട്. മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭക്ഷണം വഴി കിട്ടുന്ന എന്തുകൊണ്ടാണോ
നമ്മൾ അവര് ഗ്ലൂക്കോസ് ആക്കി, സ്റ്റാർച്ച് ആക്കി, സൂക്രോസ് ആക്കി. ദെൻ ഓരോ സസ്യങ്ങളും പല രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റാർച്ച് ലഭിക്കുന്നു എന്ത് കഴിച്ചാൽ, കിഴങ്ങുവഴങ്ങം കഴിച്ചാൽ അല്ലേ. പ്രോട്ടീൻ കിട്ടും എങ്ങനെയാ, ലെഗ്യൂം പയർ കഴിച്ചാൽ. കൊഴുപ്പ് കിട്ടും എങ്ങനെ, ഓയിൽ സീഡ്സ് കഴിച്ചാൽ, ഫ്രക്ടോസ് പഴം കഴിച്ചാൽ അല്ലേ. കരിമ്പ് കഴിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്, സൂക്രോസ്. ഇവിടെ പഠിക്കേണ്ട പോയിന്റ്, എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആക്കി മാറ്റുന്നത്, ഓക്കെ അതറിയണം. സ്റ്റാർച്ച് എന്താക്കി മാറ്റപ്പെടുന്നു, സൂക്രോസ് അല്ലേ. ദെൻ ഫ്ലോയത്തിലൂടെ എന്ത് രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്, സൂക്രോസ് ആയിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ദെൻ ഓരോ സസ്യങ്ങളും ഏത് രൂപത്തിലേക്കാണ് സൂക്രോസ് മാറ്റപ്പെടുന്നത്, ഓക്കെ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ, ഓക്കെ. ദെൻ നമുക്ക് ഇനി നോക്കാം. ഇപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇനി സസ്യങ്ങളെ കൊണ്ട് നമുക്ക് മറ്റു പല പ്രയോജനങ്ങളും ഉണ്ടോ എന്ന് നോക്കാം. അതായത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സസ്യങ്ങളിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു. ഫുഡിനെ കൂടാതെ മറ്റൊരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് അഥവാ സാമ്പത്തിക പ്രാധാന്യമുള്ളവയാണ് പ്ലാന്റ്സ് അഥവാ സസ്യങ്ങൾ. നമുക്ക് നോക്കാം ചില എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, കോഫി അഥവാ കാപ്പി. നമുക്ക് പരിചയമുള്ളതാണ്, നമ്മൾ ഡ്രിങ്ക്സ് അഥവാ പാനീയമായിട്ട് ഉപയോഗിക്കുന്നതാണ് കോഫി അഥവാ കാപ്പി. ദെൻ റബ്ബർ, പരിചയമുള്ളതാണ് അല്ലേ. റബ്ബർ നമുക്ക് എന്തുപയോഗിക്കുന്നു, റബ്ബർ പ്രോഡക്ട്സ് അഥവാ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഉണ്ട് റബ്ബർ. അത് മറ്റൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അത് ഭക്ഷണത്തെ കൂടാതെയുള്ള മറ്റു ചില സാമ്പത്തിക പ്രാധാന്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ പെപ്പർ അഥവാ കുരുമുളക് സ്പൈസസ് അഥവാ സുഗന്ധ ദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ കൊക്കോ, അറിയുന്നതാണല്ലോ അല്ലേ, ചോക്ലേറ്റ് നിർമ്മിക്കാൻ. അതായത് ഭക്ഷണത്തെ കൂടാതെ അതൊക്കെ മറ്റു ചില എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് അഥവാ സാമ്പത്തിക പ്രാധാന്യമുണ്ട്. ചുരുക്കത്തിൽ സസ്യങ്ങൾ അഥവാ പ്ലാന്റ്സിനോട് നമ്മൾ പല രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു, ഓക്കെ. അപ്പോൾ നമ്മൾ സസ്യങ്ങളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അഥവാ ചില പ്രാധാന്യങ്ങൾ പഠിച്ചു. ചുരുക്കത്തിൽ മരം ഒരു വരം. ഇനി പുതിയ അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.